അടുത്തത് നിക്ഷേപകരുടെ ലെറ്ററുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ആന്റണിയുടെ ലെറ്ററാണ്. ആന്റണിയുടെ ക്വസ്റ്റ്യൻ, ഇതൊരു പ്രീ ബഡ്ജറ്റ് റാലിയാണ്, ഈ റാലി എത്രത്തോളം ഹയർ ലെവൽ പോകാൻ സാധ്യതയുണ്ട്, മാർക്കറ്റിൽ ഇനി ഒരു കറക്ഷന് സാധ്യതയുണ്ടോ എന്നാണ് ആന്റണിയുടെ ക്വസ്റ്റ്യൻ. ആദ്യമായി ഒരു പ്രീ ബഡ്ജറ്റ് റാലി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇത് പ്യുവർലി ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു റാലി തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും 5,200 crore രണ്ടാഴ്ച കൊണ്ട് FIIs ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ഈ ഒരാഴ്ച മാത്രം ഈ 5 days കൊണ്ട് തന്നെ 3,700 crore FIIs ബൈങ് നടത്തി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫിഗറാണ് റീസെൻ്റായിട്ട് FIIsൻ്റെ അടുത്തു നിന്ന് ഈ രണ്ടാഴ്ച കൊണ്ട് വന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ ഒരാഴ്ച 3,700 crore എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഫിഗറാണ്. ഈ ആഴ്ച ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 2,100 crore സെല്ലിംഗ് നടത്തി, 2,100 crore സെല്ലിംഗ് നടത്തി. ലാസ്റ്റ് വീക്ക് അതുപോലെ തന്നെ സെല്ലിംഗ് സൈഡിൽ 1,400 crore സെല്ലിംഗ് ആയിരുന്നു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ 2 weeks കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് 3,500 crore ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലും FIIs 5,200 crore ബൈയിങ് സൈഡിലുമാണ്. പലപ്പോഴും FIIsൻ്റെ ഒരു അഗ്രസീവ് ബൈയിങ് വരുമ്പോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്ന നമ്മൾക്ക് കാണാം. അപ്പോൾ ഇതൊരു പ്യുവർലി ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്, അപ് മൂവ്മെൻ്റാണ്. അതിൻ്റെ റീസൺ പോലും എന്താണ്, ഇക്കണോമിക് സിറ്റുവേഷനിൽ ചെറിയൊരു മാറ്റം കണ്ടു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു FIIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എക്കണോമിക് ഡാറ്റകൾ വേണമെന്ന്. അതിൽ ഇൻഫ്ലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ള IIP ഡാറ്റ വന്നു. അതോടൊപ്പം തന്നെയാണ് 3rd quarter റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ 3 reasons കൊണ്ടാണ് മാർക്കറ്റ് ഇത്രത്തോളം പോസിറ്റീവ് സോണിലേക്ക് വരാൻ കാരണമായത്. ഈ 3 reasons വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് FIIs ഇന്ത്യൻ മാർക്കറ്റിൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യം കാണിച്ചു. അതുപോലെ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ് സോണിലേക്ക്, 4,500, 4,600 ലെവലിലേക്ക് മാർക്കറ്റ് വന്നതുകൂടി പല സ്റ്റോക്കുകളും വളരെയധികം അട്രാക്റ്റീവ് സോണിലേക്ക് വന്നിരുന്നു. ഈ വർഷം ആദ്യത്തെ എപ്പിസോഡിൽ മാർക്കറ്റ് വാച്ച് തന്നെ വളരെ ശക്തമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് പല സെക്ടറിലും കൊടുത്തിരുന്നു. ആ സ്റ്റോക്കുകളിലെല്ലാം തന്നെ 3 weeks കൊണ്ട് 20-25% റിട്ടേൺ എല്ലാ നിക്ഷേപകർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വളരെയധികം ലോവർ ലെവൽ പോയ സമയത്ത് ഒരു വാല്യൂ ബയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തി. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇത്ര ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് കാരണമായത്. ബഡ്ജറ്റിന് ഇനിയും മാസങ്ങൾ കടക്കുന്നു, 2 മാസത്തിനടുത്തുണ്ട്. അതിനു മുമ്പ് നമ്മൾക്ക് ഇലക്ഷൻ ആൻഡ് ഇലക്ഷൻ റിസൾട്ട്, അതിനുശേഷം മാത്രമേ ബഡ്ജറ്റ് വരികയുള്ളൂ. എന്തായാലും നെക്സ്റ്റ് വീക്ക് 24th RBI മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ബെറ്റർ ആയിട്ടുള്ള ഒരു IIP ഡാറ്റ വന്നു, ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും RBI അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കുറച്ചുകൂടെ പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും റിയാലിറ്റി ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ കുറച്ച് പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാം. കാരണം ഈ സെക്ടറൊക്കെ തന്നെ വളരെ ലോവർ ലെവലിൽ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇപ്പോഴത്തെ എക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഹയർ ലെവലിലാണ്, ഞാൻ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രീ ബഡ്ജറ്റ് റാലി എന്ന് നമ്മൾക്ക് പരിഗണിക്കാൻ പറ്റില്ല. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ 3 reasons കൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നത്. അപ്പോൾ ഇനി ഈ സൈൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് വീണ്ടും നമുക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകാം. കാരണം IIP ഡാറ്റയും ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം കമ്പനികളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുകയും ചെയ്താൽ FIIs വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് സൈഡിൽ നിൽക്കുന്നു, അതേ സമയത്താണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഓവറോൾ എല്ലാ സെൻറ്റിമെൻറ്റ്സും പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്താൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും FIIsഉം റീറ്റെയിൽ നിക്ഷേപകരും ഒരു ബയിങ് സൈഡിൽ വന്നാൽ മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് കൺസേൺസ് ഉണ്ട് മാർക്കറ്റിൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലാണ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ മാർക്കറ്റ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ 4,800 എന്ന് പറയുന്ന ലെവൽ വരുമ്പോൾ FIIsൻ്റെ ആക്ടിവിറ്റി, റിസൾട്ട്, എക്കണോമിക് സിറ്റുവേഷൻസ് നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഇതൊരിക്കലും പ്രീ ബഡ്ജറ്റ് റാലിയായിട്ട് നമ്മൾ കാണാൻ ഇതിനെ പറ്റില്ല. കാരണം ഇത് പ്രധാനമായിട്ടും FIIsൻ്റെ ഒരു ഫണ്ട് ഫ്ലോ കൊണ്ട് വന്നിരിക്കുന്ന ഒരു റാലിയാണ്. അതിന് പ്രധാനമായിട്ടുള്ള റീസൺസ് നമ്മൾ എക്കണോമിക് സിറ്റുവേഷനിൽ നിന്ന് മാറ്റങ്ങൾ നമ്മൾ കണ്ടു. അടുത്തത് ശിവദാസിൻ്റെ ലെറ്ററാണ്. അദ്ദേഹത്തിന് കുറച്ച് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നു. അതിൽ സ്റ്റെർലൈറ്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യ ഇൻഫോലൈൻ, JP അസോസിയേറ്റ്സ് പോലെയുള്ള സ്റ്റോക്കുകളാണ്. ഇതിൽ അദ്ദേഹം ഇതിൻ്റെ ഒപ്പീനിയനാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്, ഇതിൻ്റെ ഫ്യൂച്ചർ.
ഇതില് സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ് ആദ്യമായി 113.50 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 106.98 രണ്ട് സപ്പോർട്ട് ലെവലാണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 125 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ലെവൽ അദ്ദേഹം ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സെല്ലിംഗ് നടത്തുന്നത് നന്നായിരിക്കും. ദെൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, 321 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 296 ആൻഡ് 281 ബാങ്കിങ് സെക്ടറൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നു. 296, 281 ലെവൽ തീർച്ചയായിട്ടും സേഫായിട്ടുള്ള എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 353 ലെവൽ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എക്സിറ്റ് പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. അടുത്തത് വിനയ്യുടെ ലെറ്ററാണ്. അതിൽ ആദ്യമായിട്ട് വയർ ആൻഡ് വയർലെസ് ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. 7 രൂപ ലെവൽ, 7 രൂപീസ് ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. 6 രൂപി 55 പൈസയാണ് ഫസ്റ്റ് സപ്പോർട്ട്. ദെൻ 6 2 സപ്പോർ ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല, അതുകൊണ്ട് ഒരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ പെടുത്തുന്ന നിലയിൽ അഡ്വൈസബിൾ. 7 രൂപി 90 പൈസയാണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ യു ബി ഹോൾഡിംഗ് 76.85 ലെവലിലാണ്. 70 ആൻഡ് 63 ആ ഒരു ലെവൽ ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 85 ലെവലിലാണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ കിങ് ഫിഷർ എയർലൈൻസ് ആണ്. ഇപ്പോഴൊരു ക്രൈസിസിലൂടെ പോകുന്ന ഒരു സെക്ടറാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് ചില ഡിസിഷൻ എടുത്തത് ചെറിയൊരു പോസിറ്റീവ് സോണിലേക്ക് വന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ കിങ് ഫിഷർ നന്നായി പെർഫോം ചെയ്ത് വരാനുള്ള സാധ്യതയൊക്കെ പറയുന്നു. എന്നിരുന്നാലും ചെറിയ റിസ്ക് ഈ സ്റ്റോക്കിലുണ്ട്. തൽക്കാലം അടുത്തൊരു ഹയർ ലെവൽ വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുന്നത് തന്നെയായിരിക്കും കിങ് ഫിഷർ നല്ലത്. കാരണം ക്ലാരിറ്റി ഇല്ലാത്ത സ്റ്റോക്കിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് അത്രത്തോളം അഡ്വൈസബിൾ അല്ല. 24.85 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുക. 22 ആൻഡ് 22 സപ്പോർട്ട് ലെവൽ. 28.50 സ്റ്റോക്കിലെ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും എക്സിറ്റ് പോയിന്റ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ലോവർ ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപരെ സംബന്ധിച്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദെൻ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആണ്. 35.90 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 31 ആൻഡ് 27 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 39 ഈ സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ സാസ്കൻ കമ്മ്യൂണിക്കേഷൻ ആണ്. 105 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 98 ആൻഡ് 93 രണ്ട് സപ്പോർട്ട് സോണാണ്. 115 സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. ദെൻ പുഞ്ചിലോയിഡ് ആണ്. 49.10 കാരണം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി പുഞ്ചിലോയിഡിലൊക്കെ വന്നു. 45 ആൻഡ് 40 രണ്ട് സപ്പോർട്ട് ലെവലാണ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. 56 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് ലോവർ ലെവൽ നിക്ഷേപിച്ച് നിക്ഷേപർ കാണുന്നതായിരിക്കും നല്ലത്. ദെൻ ജി വി കെ പവർ ആണ്. 13.85 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 15 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബി എസ് എൽ ആണ്. 20.45 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 17 ആൻഡ് 15 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 24 സ്റ്റോക്കിലെ റെസിസ്റ്റൻസ് ആണ്. ഈ സ്റ്റോക്കുകളൊന്നും തന്നെ അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കുറച്ചൊരു ഹയർ ലെവൽ വന്നതിന് ശേഷം ഈ സെക്ടറിൽ നിന്നെല്ലാം എക്സിറ്റ് ചെയ്ത് മാറി പുതിയൊരു നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇത്രത്തോളം ലോവർ ലെവൽ നിൽക്കുന്നത് ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ കുറച്ചൊരു ഹയർ ലെവൽ വരുമ്പോൾ ഇതിൽ ജി വി കെ, പുഞ്ചിലോയിഡ്, അതുപോലെ തന്നെ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്, യു ബി ഹോൾഡിംഗ് ഫണ്ടമെൻ്റലി കുറച്ച് സൗണ്ടാണ്. ബാക്കി സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി വളരെ മോശമാണ്. അപ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുതിയ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് കുറച്ചൊരു ഹയർ ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലത്. 5100 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് വീക്ക് വരാനുള്ള റിസൾട്ടുകളൊക്കെ തന്നെ വളരെ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരികൾ. റിക്കവറി വരുമ്പോൾ ഈ സ്റ്റോക്കുകൾ വളരെ ഷാർപ്പായിട്ട് തിരിച്ചു വരും. ആ എക്സിറ്റ് റാലി അല്ലെങ്കിൽ ആ പുൾ ബാക്ക് റാലി എക്സിറ്റ് ചെയ്ത് മാറുന്ന സ്ട്രാറ്റജി ആയിരിക്കും വരും ദിവസങ്ങളിൽ നല്ലത്. റിസൾട്ടിനനുസരിച്ച് ഓരോ സ്റ്റോക്കിലും മൂവ്മെൻറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വീക്ക് 24th ആർ ബിയുടെ റിവ്യൂ മീറ്റിംഗ് വരുന്നു. ആ മീറ്റിങ്ങിൽ മേജറായിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു മേജർ ഒരു റേറ്റ് കട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.